എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റിയാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠന വിധേയമാക്കിയത്. ഈ ആഴ്ചയും അങ്ങനെ തന്നെ ഉള്ള ഒരു പഠനമാണ് തുടരുന്നത്. നമുക്ക് വളരെ പരിചിതമായ ഒരു അത്ഭുതത്തിലേക്ക്, അതിൻ്റെ പഠനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഇതിനോട് ചേർന്നുള്ള ചില വാക്യങ്ങൾ കൂടെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പ്രാരംഭമായി ഈ വാക്യങ്ങളിലേക്ക് കടന്നു വരാം. നാം ഈ വേദഭാഗത്ത് വായിച്ചത് ബെഥേസ്ത കുളക്കരയിലെ രോഗിക്ക് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകുന്ന സംഭവമാണ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇതിന് മുമ്പിലത്തെ അധ്യായം 4-ാം അധ്യായത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തത് നാം നേരത്തെ പഠന വിധേയമാക്കിയിരുന്നു. രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ അതിനുശേഷം കർത്താവ് ചെയ്ത മറ്റൊരു അത്ഭുതം, ഇവിടെ യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് യഹൂദന്മാരുടെ ഉത്സവം? നമുക്കറിയാം പഴയ നിയമത്തിലെ 7 പെരുന്നാളുകളെപ്പറ്റി നമുക്കറിയാം. അതിൽ 3 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 3 എണ്ണത്തിൽ ജനം യെരുശലേം ദേവാലയത്തിൽ എത്തണം. അവ പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിവയായിരുന്നു. പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഈ ഉത്സവങ്ങൾ യഹോവയുടെ ഉത്സവങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അവിടെ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവമാണ് ആതിഥേയനാവുന്നത്. ജനം അതിഥികളായി മാറുകയാണ്. ജനം ദൈവസന്നിധിയിലെത്തി സന്തോഷിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു ഈ ഉത്സവങ്ങൾ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം കേവലം ചടങ്ങുകൾ മാത്രമായി താഴുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ യഹോവയുടെ ഉത്സവങ്ങൾ ഇന്ന് യഹൂദന്മാരുടെ ഉത്സവങ്ങളായി, അവരുടെ പെരുന്നാളുകളായി മാറി. പ്രിയമുള്ളവരെ, എത്ര ദുഃഖകരമായ ഒരു അധപ്പതനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് യഹൂദ ജനം കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവരുടെ സ്വന്തം ശുശ്രൂഷകളായി മാറി. അവരുടെ പ്രാധാന്യവും അവരുടെ പ്രാമുഖ്യവും അവരുടെ സമ്പത്തുമൊക്കെ വെളിപ്പെടുത്തുന്ന ഉത്സവങ്ങളും ആചാരങ്ങളായി അവ മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സമയത്ത് യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ഇവിടെ നമുക്ക് ആട്ടുവാതിൽ എന്ന ഒരു പദപ്രയോഗം കാണാനായിട്ട് കഴിയും. നമുക്കറിയാം യെരുശലേം ദീപാലയത്തിലെ യാഗങ്ങൾക്ക് വേണ്ട ആടുകളെ കൊണ്ടുപോയിരുന്നത് ഈ ആട്ടുവാതിൽക്കലിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇവിടെ നാം ശ്രദ്ധിക്കുന്ന അനുഗ്രഹീതമായൊരു കാഴ്ച, ഈ ആട്ടുവാതിൽക്കളിലൂടെ കടന്നു പോകുന്നതെല്ലാം യാഗാർപ്പണത്തിനുള്ള ആടുകളാണ്. അവയൊന്നും ഊനമില്ലാത്തതാണ്. പ്രിയമുള്ളവരെ, ഊനമില്ലാത്ത ആടുകൾ മാത്രം കടന്നു പോകുന്ന ഈ വാതിൽക്കൽ ഇതാ ഊനമുള്ള, വളരെ ക്ഷീണിതനായ, ബലഹീനനായ, എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്ത ഊനമുള്ള ഒരു മനുഷ്യൻ കിടക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. ആ മനുഷ്യനെ സന്ദർശിക്കുവാൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ്റെ അരികിലേക്ക് എത്തുന്നു. ബെഥേസ്ത കുളക്കടവിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്
അഞ്ച് മണ്ഡപങ്ങളുള്ള ബെതേസ്ത കുളക്കടവ്. ബെതേസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ഇത് ദൈവാലയത്തിലെത്തുന്നവർ ശുദ്ധീകരണത്തിനെത്തുന്ന ഒരു കുളമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ചരിത്രപരമായി ഇത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അഞ്ച് മണ്ഡപങ്ങൾ കാണാനായിട്ട് കഴിയും. അത് കവറിങ് ഉള്ള മേൽക്കൂരിയുള്ള മണ്ഡപങ്ങളായിട്ട്, അതിന് ഒരു മേൽക്കൂരിയുടെ സ്വഭാവം നൽകുന്ന മണ്ഡപങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ അഞ്ച് മണ്ഡപങ്ങളുടെ തണലിൻ്റെ കീഴിൽ ആരാണ് കിടക്കുന്നത്? അവിടെ കിടക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. കുരുടർ, മുടന്തർ, വ്യാധിക്കാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം ആളുകൾ, എല്ലാവരും രോഗികളായ ആളുകൾ, അവഗണിക്കപ്പെട്ട ആളുകൾ, അശുദ്ധരായ ആളുകൾ, ആരും പരിഗണിക്കാനില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇവർ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇവരുടെ അരികിലേക്ക് മറ്റാരും അടുത്തു വരാറില്ല. എന്നാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്നറിയാമോ? ഇവിടെ നാം കാണുന്നത് അവിടെ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് അവർ കിടന്നു എന്നാണ് കാണുന്നത്. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ഇങ്ങനെ ഒരു വിശ്വാസം അവർക്കിടയിലുണ്ടായിരുന്നു. ഈ കിടക്കുന്നവരെല്ലാം വിശ്വാസം ഇതായിരുന്നു, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ടാണ് ഇവരെല്ലാം കിടന്നിരുന്നത്. ഇത് എങ്ങനെയുള്ളൊരു വിശ്വാസമായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമുക്കറിയാം അത് അവിടെയുള്ള ആളുകളുടെ ഒരു വിശ്വാസമായിരുന്നു. ഒരുപക്ഷെ മത നേതാക്കളുടെ ഒരു പ്രചരണമായിരുന്നു. കാരണം ഇവിടെ വന്നാൽ സൗഖ്യം കിട്ടും എന്നുള്ള ഒരു പ്രചരിപ്പിക്കലായിരുന്നു അത്. ഏതായാലും ഇതും കാത്ത് കുറേ ആളുകൾ, എന്നാൽ നാം അവിടെ മനസ്സിലാക്കേണ്ടത് അവരാരും സൗഖ്യമായതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെല്ലാം അവിടെ കാത്ത് കിടക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു മനുഷ്യൻ എത്ര വർഷമായിട്ട് കിടക്കുന്ന മനുഷ്യനാണ്? 38 വർഷമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ നാം കാണുന്നത് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ കിടക്കുന്നത് യേശു കണ്ടു എന്നുള്ളതിനപ്പുറം ഈ മനുഷ്യനെ കർത്താവ് കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് അവനെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, ഇവൻ്റെ അവസ്ഥ, ഇവനിങ്ങനെ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കർത്താവിന് മനസ്സിലായ ഒരു കാര്യം, ഇവൻ എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് കർത്താവിന് മനസ്സിലായി. 38 വർഷമായിട്ട് ഇവനിങ്ങനെ കിടക്കുകയാണ്. സ്വാഭാവികമായും 38 വർഷമായി രോഗബാധിതനായി എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു യുവാവല്ല. 38 വർഷമായി തന്നെ താൻ കിടക്കുകയാണ്. ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യനാകാം ഒരു പക്ഷേ. മാത്രമല്ല, ഈ 38 വർഷമായിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാഹചര്യം എത്ര വൃത്തിഹീനമായിരിക്കും. ദുർഗന്ധം വമിക്കുന്ന, മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ നമുക്കിവിടെ സങ്കല്പിക്കാനായിട്ട് കഴിയും. ദുർഗന്ധം വമിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. രണ്ടാമതായി നാം ഇവിടെ കാണുന്നത് ഇവൻ െക്കുറിച്ച് ഏറിയ കാലമായിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഇവൻ എത്ര കാലമായിട്ട് ഈ പ്രശ്നത്തിലാണ് എന്നുള്ളത് കർത്താവിനറിയാം. എന്ന് മാത്രമല്ല, ഇവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ഇവിടെ നാം മുന്നോട്ട് വരുമ്പോൾ കാണുന്നു. ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്കാരും ഇല്ല. ആരും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ആരും ഇവനെ സഹായിക്കാനില്ല. ഇവൻ ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ കഴിയൂ, എന്നാൽ ഇവനെ സഹായിക്കുവാൻ, ഇവനെ ആശ്രയിക്കുവാൻ ആരുമില്ലാത്ത ഒരു മനുഷ്യൻ. എന്ന് മാത്രമല്ല, ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ കൂടിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ കുറ്റം പറയുകയാണ്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നാൽ മുന്നോട്ട് വരുമ്പോൾ ഇവൻ്റെ മറ്റു ചില പരാജയങ്ങൾ കൂടെ കർത്താവിന് അറിയാവുന്നത് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവൻ ശബത്തിൽ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇത് കിടക്കിയെടുത്ത് നടക്കുന്ന വിഹിതമല്ല എന്ന് യഹൂദന്മാർ അവൻ്റെ അരികൾ വന്ന് പറഞ്ഞപ്പോൾ അവൻ കുറ്റപ്പെടുത്തുന്നത് കർത്താവിനെയാണ്. എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് ഇവൻ്റെ അവസ്ഥയെക്കുറിച്ച് യഥാർത്ഥമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇവൻ പാപിയായ ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നു ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കുമ്പോൾ ഇവനെ സൗഖ്യമാക്കിയത് യേശുവാണ്. ആ യേശുവാണ് തന്നെ സൗഖ്യമാക്കിയതെന്ന് യഹൂദന്മാരോട് ചെന്ന് ഇവൻ പറയുകയാണ്. അവിടെ കർത്താവിനെ അവരുപദ്രവിക്കാനായിട്ട് വരികയാണ്. പ്രിയമുള്ളവരെ, ആ വിവരം കർത്താവ് ഉപദ്രവിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നൊരു കാഴ്ച കർത്താവിനെ ഉപദ്രവം വരുത്തുന്ന ഒരാളായിട്ട് ഇവൻ മാറുന്ന കാഴ്ച ഒടുവിൽ കാണാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ്, ഇങ്ങനെയൊക്കെ ഒട്ടേറെ പരാജയങ്ങളുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ അരികിൽ ചെന്നിട്ട് ദുർഗന്ധം വമിക്കുന്ന, തളർന്ന് കിടക്കുന്ന, ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയാത്ത, 38 വർഷമായി ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ കഴിയുമ്പോഴും യാതൊരു മാനസാന്തരവുമില്ലാത്ത ആ മനുഷ്യൻ്റെ അരികിൽ ചെന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ്റെ മേൽ കൃപ ചൊരിയുന്ന, അവനോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാ കർത്താവ് നൽകുന്ന സൗഖ്യത്തിൻ്റെ അത്ഭുതകരമായ സാധ്യത. ആ മനുഷ്യൻ്റെ യാതൊരു യോഗ്യതയും നോക്കാതെ അവൻ്റെ അരികിലേക്ക് കണയുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ ദൈവസ്നേഹത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ്റെ മറുപടി എന്താണ് ഇതിന്? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവനിവിടെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവൻ നൽകുന്ന മറുപടി വ്യക്തമായൊരു മറുപടിയല്ല. ഇവൻ മറ്റു പല ന്യായീകരണങ്ങളും പറയുകയാണ്, മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത്. ഇവൻ പറയുന്ന കാര്യം, എന്നെ കുളത്തിലാക്കാനായിട്ട് ആരുമില്ല, ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായിട്ട് ഇറങ്ങുന്നു. ഇങ്ങനെ കുളത്തിലെ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുകയാണ് ഈ മനുഷ്യൻ. തെറ്റായ ഒരു ചിന്തയിൽ അവൻ്റെ ആയുസ് അവൻ നഷ്ടപ്പെടുത്തുകയാണ്. അവൻ്റെ അരികിൽ നിൽക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അവൻ യഥാർത്ഥത്തിൽ കഴിയുന്നില്ല. എങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഇറങ്ങി വരികയാണ്. എന്താണ് കർത്താവ് ചെയ്യുന്നത്? എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. പ്രിയമുള്ളവരിവിടെ കുളത്തിൻ്റെ ഇളക്കം കൂടാതെ, വെള്ളത്തിൻ്റെ ഇളക്കം കൂടാതെ സൗഖ്യം നൽകുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അവന് നൽകിയ സൗഖ്യം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അവൻ ഇപ്പോൾ നടക്കുന്നത് അവൻ്റെ സ്വന്തം ബലത്തിലല്ല, കർത്താവ് അവന് നൽകിയ സൗഖ്യത്തിലും കർത്താവ് അവന് നൽകിയ ബലത്തിലുമാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക പാഠം ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഖ്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ബലം, അത് കർത്താവിൻ്റെ ദാനമാണ്. ദാവീദ് പറയുന്നു, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യാതൊരു കഴിവ് കൊണ്ടോ മെച്ചം കൊണ്ടോ അല്ല, ഈ മനുഷ്യനേക്കാൾ ദുഃഖകരമായ സ്ഥിതിയിൽ കിടന്നവരായിരുന്നു നാം. പാപത്താൽ പിടിക്കപ്പെട്ട്, ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയാതെ നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നാം, പിശാചിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന നമ്മുടെ അരികിലേക്ക് കർത്താവ് വന്നു. അവൻ നമ്മോട് കൽപ്പിച്ചു, കിടക്കയെടുത്ത് നടക്കുക. കർത്താവ് നൽകിയ സൗഖ്യം, നമ്മുടെ പാപത്തിൽ നിന്നുള്ള സൗഖ്യം, കാൽവറിയിലെ ക്രൂശിൽ അതാണ് വെളിപ്പെട്ടത്. ദൈവകൃപ അവിടേക്കാണ് ഇറങ്ങി വന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ സൗഖ്യം, കർത്താവ് നൽകിയ ബലം, ആ ബലം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടാ, നമ്മുടെ ബലം കൊണ്ടാ, നമ്മുടെ ശക്തി കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അല്ല പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ ബലം കൊണ്ടാണ് നമ്മൾ ഈ കിടക്കയൊക്കെ എടുക്കുന്നത്. കർത്താവ് നൽകിയ ബലം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഓരോ ചുവടും വയ്ക്കുന്നത്. ആ ഒരു തിരിച്ചറിവോടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ക്രമീകരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ അന്ന് ശബത്തായിരുന്നു, ആകെ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം കാണുന്ന കാഴ്ച, ഈ ശബത്ത് ദിവസത്തിൽ യഹൂദന്മാർ അവൻ്റെ അരികിലേക്ക് വരികയാണ്. ഇന്ന് കിടക്കയെടുത്ത് നടക്കുന്നത് വിഹിതമല്ല. എത്രയോ ദുഃഖകരമായ ശബത്തിനെ, എത്രയോ
ദുഃഖകരമായ നിലയിൽ കൂട്ടിക്കളയുന്ന ഒരു സമൂഹമായി യഹൂദ മതം അധപ്പതിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവർക്ക് ഈ മനുഷ്യൻ നൽകിയ മറുപടി ഇതാണ്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവരവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. ഇവിടെ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ ഈ സൗഖ്യം നൽകിയത് ആരാണെന്ന് പോലും മനസ്സിലാക്കാനായിട്ട് അവന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇതാണ്. അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടിയ സൗഖ്യത്തിൽ അവനങ്ങ് മതിമറന്ന് സന്തോഷിക്കാനിടയായി. സൗഖ്യം പ്രാപിച്ചവൻ അങ്ങനെ പോയ സൗഖ്യം നൽകിയവനെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് അവൻ മറന്നുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നന്മകളിൽ, നമുക്ക് ലഭിച്ച സൗഖ്യങ്ങളിൽ, നമുക്ക് ലഭിച്ച ആരോഗ്യത്തിൽ നാം മതിമറന്നിട്ട് പ്രിയമുള്ളവരെ, അത് ദാനം ചെയ്തവനെ, അത് നമുക്ക് സമ്മാനിച്ചവനെ നാം മറന്നു പോകുന്ന അവസ്ഥ, കർത്താവിൻ്റെ പേര് പോലും ഈ മനുഷ്യന് അറിയാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കർത്താവിനെ മനസ്സിലാക്കാൻ, കർത്താവിനോട് നന്ദി പറയുവാൻ, കർത്താവിൻ്റെ കാൽക്കൽ വീഴുവാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളത് എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. എന്നാൽ യേശു പിന്നെയും അവനെ ദൈവാലയത്തിൽ വെച്ച് കാണുകയാണ്. 5:14 കർത്താവിനോട് പറയുന്ന കാര്യം, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നവനോട് പറയുകയാണ്. ഇവിടെ കർത്താവ് അവനോട് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധികം തിന്മയായത് ഭവിക്കാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഇടയാകരുത്. പ്രിയമകനെ, നിനക്ക് ശാരീരികമായ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ നീ ഒരു കാര്യം ഓർക്കണം, അധികം തിന്മയായത്, കഴിഞ്ഞ കാലങ്ങൾ 38 ദീർഘമായ വർഷങ്ങൾ നീ ബദേസ്ത കുളക്കടവിൽ നിനക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ നീ ഭാരപ്പെട്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു നിൻ്റേത്. എന്നാൽ അധികം തിന്മയായത്, ഇതിനേക്കാൾ ദോഷകരമായ ഒരവസ്ഥയുണ്ട് കുഞ്ഞെ. എന്താണെന്നറിയാമോ? നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ, ദൈവത്താൽ കൈവിടപ്പെടുന്ന അവസ്ഥ, ഒരു ദാഹജലം പോലും നിന്നെ നാവിൽ വയ്ക്കുവാൻ ആരും തരാനില്ലാത്ത അവസ്ഥ, ആരും സഹായിപ്പാനില്ലാത്ത നരകത്തിൻ്റെ യാതനാ സ്ഥലത്തേക്ക് നീ മാറ്റപ്പെട്ടു പോകാനായിട്ടിടയായിത്തീരരുത്. അതുകൊണ്ട് കുഞ്ഞെ, പാപത്തിൻ്റെ വഴികളിലേക്ക് പോകരുത്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം എന്ന് കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവൻ, ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കാണുന്ന കാഴ്ച, ഈ മനുഷ്യൻ നേരെ യഹൂദന്മാരുടെ അരികിലേക്ക് പോവുകയാണ്. അവൻ ഏത് മനോഭാവത്തോടെയാണ് പോയത് എന്ന് നമുക്കറിയില്ല. എങ്കിലും അവൻ നേരെ ചെന്ന യഹൂദന്മാരോട് യേശുവാണ് എന്നെ സൗഖ്യമാക്കിയതെന്ന് പറഞ്ഞു. അതൊരു സാക്ഷ്യവാചകമാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, യേശു ശബത്തിൽ അത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. പ്രിയമുള്ളവരെ, ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നിമിത്തം കർത്താവിനൊരു ഉപദ്രവമാണ് നേരിടേണ്ടി വന്നത്. നമ്മുടെ സൗഖ്യം കൊണ്ട്, നമ്മുടെ വിടുതൽ കൊണ്ട്, നമുക്ക് ലഭിച്ച ആരോഗ്യം കൊണ്ട് കർത്താവിന് സന്തോഷമാണോ അതോ കർത്താവിന് ഉപദ്രവമാണോ ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടോ? അവൻ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മടങ്ങി വന്നോ? തിരുവചനം അതിനെക്കുറിച്ച് നിശബ്ദമാണ്. എങ്കിലും നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരവസരം ലഭിച്ചു, അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടായി. യാതൊരു നിലയിലും സൗഖ്യമാകുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ ആ മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകി. അവിടെ അനേക മനുഷ്യരുണ്ടായിരുന്നു, നിരവധി വ്യാധികൾ ബാധിച്ചവരുണ്ടായിരുന്നു, കുരുടർ ഉണ്ടായിരുന്നു, മുടന്തർ ഉണ്ടായിരുന്നു, ക്ഷയരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ മനുഷ്യന് സമ്പൂർണമായ സൗഖ്യം കർത്താവ് കൊടുത്തു. അവൻ്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കാനുള്ള അവസരം ലഭിച്ചു. കർത്താവിനെ സേവിക്കാനും സ്നേഹിക്കുവാനുമുള്ള അവസരം ലഭിച്ചു. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മടങ്ങിപ്പോകാനുള്ള അവസരം ലഭിച്ചു. അവന് ലഭിച്ച അവസരം അവൻ പ്രയോഗിച്ചോ? നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരവസരമുണ്ട്. ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഒരവസരം കൂടി നമുക്ക് നൽകുകയാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹീതമായ മുന്നറിയിപ്പ്. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്, കുഞ്ഞെ പാപത്തിൻ്റെ വഴികളിലൂടെ ഇനി പോകരുത്, അധികം തിന്മയായത് നിൻ്റെ ജീവിതത്തിൽ വരാനിട്ടിടയാകരുത്, നിനക്കൊരു സൗഖ്യം ലഭിച്ചിട്ടുണ്ട്, നിനക്ക് ഒരു ശുദ്ധീകരണം ലഭിച്ചിട്ടുണ്ട്, നിനക്കൊരു വിടുതൽ ലഭിച്ചിട്ടുണ്ട്, നിനക്കൊരു ആരോഗ്യം ലഭിച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ എൻ്റെ ബലം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ദാവീദിനോട് ചേർന്ന് നിനക്ക് പറയാനായിട്ട് കഴിയണം, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ നല്ല കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് ബലം നൽകിയ കർത്താവിന്, അതിനായി ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുതം കാൽവറിയിലെ ക്രൂശിലാണ്. ബലഹീനരായിരുന്ന, എഴുന്നേറ്റ് നടക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന നമ്മെ സൗഖ്യമാക്കുവാൻ ഏറ്റവും വലിയ ബലഹീനനെ പോലെ കാൽവറിയിലെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന അരിമനാഥനെ കണ്ടിട്ട് അവൻ്റെ പാദപീഠത്തിൽ ചെന്നേറ്റ് പറയാനായിട്ട് കഴിയണം, കർത്താവേ, നീയാണെൻ്റെ ബലം, നീയാണെന്നെ സൗഖ്യമാക്കിയത്, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, എനിക്ക് നീ നൽകിയ ബലം കൊണ്ട് ഞാൻ നിൻ്റെ പിന്നാലെ വരും, നീയാണെന്നെ എഴുന്നേൽപ്പിച്ചത്, നീയാണെൻ്റെ കാലുകൾക്ക് ബലം നൽകിയത്, നിൻ്റെ ചുവടുകൾക്ക് പിന്നാലെ ഞാനും ചുവട് വെച്ച് നിന്നെ അനുഗമിക്കും എന്നുള്ള ആത്മാർത്ഥമായ തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ്റെയുമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം ഏത് ബലഹീനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും, 38 വർഷമായി എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യനാണെങ്കിലും, എഴുന്നേൽപ്പിക്കാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. അവനെ വിശ്വസിച്ചാൽ മതി, അവനെ അനുഗമിച്ചാൽ മതി, അവൻ്റെ സമയത്ത് അവൻ അത്ഭുതം പ്രവർത്തിക്കും. ഏത് ബലഹീനമായ അവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും കർത്താവിന് നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളിൽ ബലം നൽകുവാൻ, നിങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുവാൻ കർത്താവിന് സാധിക്കും. ആ അരുമനാഥനിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.